ജി വിലാസിനിയുടെ പ്രണയകാലം ആത്മകഥ പ്രകാശനത്തിനായി ഒരുങ്ങുന്നു. സുകുമാർ അഴീക്കോടും വിലാസിൻ ടീച്ചറും തമ്മിലുള്ള പ്രണയ സ്മരണകളാണ് ആത്മകഥയിൽ മുന്നിട്ട് നിൽക്കുന്നത്. 1967 ഫെബ്രുവരിയിൽ വിലാസിന് ടീച്ചർക്ക് അഴീക്കോട് മാഷ് അയച്ച ആദ്യ കത്ത് ഇങ്ങനെയായിരുന്നു. കണ്ട നല്ല ക്ലാസ്സുകാർക്കെല്ലാം കത്തെഴുതുന്നവനാണ് ഞാൻ എന്ന് വിചാരിക്കാതിരിക്കാൻ അപേക്ഷ. ഒരു വർഷ കാലയളവിൽ 50-ലധികം കത്തുകളാണ് മാഷ് ടീച്ചറിന് അയച്ചത്. കാളിദാസ സാഹിത്യം മുതൽ പ്രണയം വരെ കത്തിലുണ്ടായിരുന്നു. ഓരോ കത്തിലെയും സംബോധനകളും വ്യത്യസ്തമായിരുന്നു. എൻ്റെ വിലാസിനിയെന്നും പിന്നെ എൻ്റെ റാണിയായ ദാസിയെന്നുമൊക്കെ. 200 പേജ് വരുന്ന ആത്മകഥയിൽ ടീച്ചറിൻ്റെ പ്രണയം മാത്രമല്ല, ബാല്യവും വിദ്യാഭ്യാസവും ഒക്കെയുണ്ട്. ആദ്യമായി അഴീക്കോട് മാഷ് വിലാസിനി ടീച്ചറെ കാണാൻ വീട്ടിലെത്തിയതും മാഷിൻ്റെ പ്രണയം അവസാനിപ്പിച്ചുകൊണ്ട് എഴുതിയ കത്തുമൊക്കെ ആത്മകഥയിൽ പരാമർശിക്കുന്നുണ്ട്. എന്തേ ഇങ്ങനെ ഒരു ആത്മകഥ എഴുതിയതെന്ന് ടീച്ചറിനോട് ചോദിച്ചാൽ ഇങ്ങനെ പറയും: ഇങ്ങനെ ഒരു പ്രണയം ഉണ്ടായല്ലോ, അതിൻ്റെ സത്യാവസ്ഥ ലോകമൊന്ന് മനസ്സിലാക്കിക്കോണ്ടേ. ഒരു ദുരന്തകഥയിലെ നായികയാക്കാൻ അദ്ദേഹം ബോധപൂർവ്വം ശ്രമിച്ചതായിരുന്നോ എന്നൊന്നും എനിക്കറിയില്ല. ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, കാരണം ആ കത്തുകൾ കണ്ടാൽ അങ്ങനെ തോന്നും. അതുകൊണ്ടാണ് ഞാൻ കത്തുകൾ കൂടെ പ്രസിദ്ധീകരിക്കാൻ ലക്ഷ്യമിട്ടത്. അഴീക്കോട് മാഷിനെ ആശുപത്രിയിലെത്തി ടീച്ചർ കാണുന്നതോടെ ആത്മകഥ അവസാനിക്കുന്നു. വിലാസിന് ടീച്ചർക്ക് വേണ്ടി മാഷിൻ്റെ ഈ വാക്കുകൾ നമുക്ക് കടമെടുക്കാം. എല്ലാം തുറന്നു പറയുന്നത് ശകാരമല്ല, വസ്തുതകൾ ചൂണ്ടിക്കാണിക്കുന്നത് ആക്രമണമല്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.